വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ 86-ാമത് വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വടകരയുടെ സാംസ്കാരിക പുരോഗതിയിൽ അവിസ്മരണീയമായി പങ്കുവഹിച്ച ഒരു മഹിത വിദ്യാലയമാണ് വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ എന്ന് ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. 1940-കളിലാണ് ലക്ഷ്മി അന്ന് ടീച്ചറല്ലേ കുട്ടിയല്ലേ ഇവിടെ പഠിക്കുന്നത്. ലക്ഷ്മി പഠിക്കുന്ന സമയത്ത് അവർ വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. ലക്ഷ്മിയുടെ കുടുംബം വളരെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കുടുംബമായിരുന്നു. 1943-ലോ 1944-ലോ ആണ് ലക്ഷ്മി 10-ാം ക്ലാസ് പാസ്സാകുന്നത്. അവർ 10-ാം ക്ലാസ് പാസ്സായപ്പോൾ എല്ലാവരും ഓർക്കണം അന്നത്തെ സെൻ്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ മാനേജ്മെൻറ്റ് അവരെ അവരുടെ ചിലവിൽ TTC ട്രെയിനിങ്ങിന് അയച്ചു. തൊട്ടടുത്ത വർഷം ഇവിടെ അധ്യാപികയായി ചേർന്നു. ആലോചിച്ച് നോക്കണം, ലക്ഷ്മി ടീച്ചർ അധ്യാപികയായി തൊട്ടടുത്ത വർഷം ഇവിടെ ഒരു കായിക അധ്യാപികയുടെ വേക്കൻസി വന്ന സമയത്ത് അന്നത്തെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള മാനേജ്മെൻറ്റ് ലക്ഷ്മി ടീച്ചറെ മദ്രാസ് YMCA സ്കൂളിൻ്റെ ചെലവിൽ കായിക അധ്യാപികയുടെ പരിശീലനത്തിന് അയക്കുകയും അവരെ വീണ്ടും ഇവിടെ കായിക അധ്യാപികയായി നിയമിക്കുകയും ചെയ്തു. തികച്ചും ദരിദ്രമായ കുടുംബത്തിലെ അംഗമായ ടീച്ചർ അധ്യാപികയതിനു ശേഷം 4-5 അനുജത്തിമാരെ ടീച്ചർ തന്നെ പഠിപ്പിക്കുകയും ആ ഒരു വലിയ കുടുംബം ഒരുപാട് പ്രഗത്ഭരായ എൻജിനീയർമാരും ഡോക്ടർമാരൊക്കെ ഉണ്ട് ആ കുടുംബത്തിലിപ്പോൾ മക്കളും മക്കളൊക്കെ ആയിട്ട്. ഞാൻ പറയുന്നത് ഇരുളിലാണ്ട് പോകുമായിരുന്ന വടകരയിലെ ഒരുപാട് കുടുംബങ്ങളെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നിർത്തിയ ഒരു മഹിത വിദ്യാലയമാണ് സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ. PTA പ്രസിഡന്റ് ഷിബു MM അധ്യക്ഷനായി. പ്രധാന അധ്യാപിക മറിയ ബെല്ല വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. റെവറന്റ് ഫാദർ വിമൽ ഫ്രാൻസിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വടകര AEO VK സുനിൽ, വാർഡ് കൗൺസിലർ പ്രേമകുമാരി വനമാലി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ, സിസ്റ്റർ മരിയ ജീവിത, പ്രജീഷ് കുമാർ, സിസ്റ്റർ മരിയ സോമി, വിനോദൻ P, മനോജൻ P, ശ്രീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സുനിൽ ടീച്ചർ സ്വാഗതവും കുമാരി ഹരിപ്രിയ നന്ദിയും പറഞ്ഞു. ശാസ്ത്ര സാഹിത്യകാരി സീമ ശ്രീലയം, യുവ കവയത്രി ട്രീസ അനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയാത്ത കുറേ കുട്ടികൾ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു കലോത്സവത്തിന് ഒരുപാട് പൈസ ഇറക്കിയാലേ വേദികളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലവും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും പിന്നെ മാറ്റി നിർത്തപ്പെട്ട അവരെ കൂടി അവരുടെ ആഗ്രഹങ്ങൾ പോലെ ഒരു വേദി എന്തായാലും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനുവൽ ഡേ ആയി തന്നെ നടത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതിൻ്റെ സാക്ഷാത്കാരം കൂടിയാണിന്ന്. ഈ അവസരത്തിൽ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ തൊഴുകൈകളോടെ നിന്നുകൊണ്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ നേർചിത്രം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. 2023-24 അധ്യയന വർഷാരംഭം June 1 പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. പ്രവേശനോത്സവം ഉദ്ഘാടനം വടകര ജില്ലാ ജഡ്ജി ശ്രീ കെ രാമകൃഷ്ണൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ സുരേഷ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മരിയ ബെല്ല സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു പ്രേമൻ, വാർഡ് കൗൺസിലർ ശ്രീമതി പ്രേമകുമാരി വനമാലി തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ നവാഗതരെ നോട്ട് പുസ്തകവും പെൻസിലും കൊടുത്ത് എതിരേറ്റു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണയായിട്ടൊരു വലിയ പാട് കഴിച്ചൊരു ബാഗ് ഒരു ട്രെയിനിൽ കയറ്റിയാൽ അത് ചുമന്നുകൊണ്ട് തന്നെ നിൽക്കും ഇല്ല, അതവിടെ താഴെ എവിടെയെങ്കിലും വെക്കും. ഈ ഗ്ലാസ് പിടിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ്റെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ആഘോഷിക്കേണ്ട ദിവസമാണ്. കുട്ടികൾക്ക് അംഗീകാരം കിട്ടിയ ദിവസമാണ്, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ദിവസമാണ്, അവരുടെ വിജയങ്ങളിൽ അവരെ അനുമോദിക്കുന്ന സമയമാണ്, നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട സമയമാണ്. ഇന്ന് നമ്മളെല്ലാവരും സന്തോഷിക്കണം. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകണം, എങ്കിൽ മാത്രമേ നമുക്കടുത്ത വർഷം കൂടുതലായി സന്തോഷിക്കാനായിട്ട്